ഹാലലൂയ ഹാലലൂയ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായിട്ട് കർത്താവിനെ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇന്ന് പകൽക്കാലം ഹാലലൂയ നമുക്കൊരു വാക്യം വായിക്കാം, ധ്യാനിക്കാം. ദൈവവചനം ഹാലലൂയ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തുവാൻ ഇന്ന് പകൽക്കാലം കർത്താവിടെയാക്കും. കർത്താവിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. കർത്താവിൻ്റെ സ്തോത്രം. ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്വ പ്രതിഷ്ഠകളെയും അരാമ്യ ദേവന്മാരെയും സീതോന്യ ദേവന്മാരെയും മോവാബ്യ ദേവന്മാരെയും ഹാലലൂയ അമോന്യ ദേവന്മാരെയും ഫെലിസ്ത്യ ദേവന്മാരെയും സേവിച്ചു. യഹോവയെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ചൊരിച്ചു. അവൻ അവരെ ഫെലിസ്ത്യരുടെ കയ്യിലും അമ്മോനിയരുടെ കയ്യിലും ഏൽപ്പിച്ചു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അമേ, ദൈവ മക്കൾ ഇസ്രായേൽ മക്കൾ പിന്നെയും വീണ്ടും എഗെയിൻ, കർത്താവിന്റെ സ്തോത്രം, യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അമേൻ, ഇഷ്ടമില്ലാത്തത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ദൈവ മക്കൾ ചെയ്തു എന്ന് പറയുന്ന ഇടത്ത് എഴുതി വച്ചിരിക്കുകയാണ്. അവർ അന്യ ദൈവങ്ങളെ ആരാധിച്ചു. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, അരാമ്യ ദൈവവും ഫെലിസ്ത്യ ദൈവവും അമ്മോന്യ ദൈവവും ഒന്നും നമുക്ക് പറയുവാനുണ്ടാകത്തില്ല. പക്ഷേ അമേൻ സ്തോത്രം, ഹാലലൂയ, ദൈവത്തിന്റെ സ്ഥാനം അപഹരിക്കുന്ന, അമേൻ സ്തോത്രം, വിഗ്രഹങ്ങൾ, ബാൽ വിഗ്രഹങ്ങൾ, അസ്തോരത്വ പ്രതിഷ്ഠകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നല്ലതാണ്. കർത്താവിന്റെ സ്തോത്രം. അത് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു അത് ദൈവത്തിന് അനിഷ്ടമാണ്. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിന്റെ സ്ഥാനം കവരുന്ന, അമേൻ സ്തോത്രം, ഹാലലൂയ, ജോലിയാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, അമേൻ സ്തോത്രം, ആഗ്രഹങ്ങളാകട്ടെ, ബിസിനസ് ആകട്ടെ, അമേൻ സ്തോത്രം, മെറ്റീരിയൽ, അമേൻ സ്തോത്രം, അംബീഷൻസ്, അമേൻ സ്തോത്രം, എന്തുമാകട്ടെ, കർത്താവിന് സ്തോത്രം, ഹാലലൂയ, ഇന്ന് പകൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ ദൈവം, അമേൻ സ്തോത്രം, ഹാലലൂയ, തീക്ഷ്ണവാനായിരിക്കുന്ന ദൈവമാണ്. കർത്താവിന് സ്തോത്രം, ഹാലലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു അവർ, ഹാലലൂയ, അവൻ അപ്പോൾ, അവൻ കോപം ജ്വലിച്ച യഹോവ, അവൻ ഇസ്രായേലിൻ്റെ നേരെ കോപം ജ്വലിച്ചിട്ട് അവൻ അവരെ ഫെലിസ്ത്യരുടെ കയ്യിലും അമ്മോനിയരുടെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിൻ്റെ സ്തോത്രം. ഏത് ദൈവത്തെ അവർ സേവിച്ചോ അതേ വ്യക്തി ജീവിതങ്ങൾക്ക് അവൻ അടിമകളാക്കി, അമേൻ സ്തോത്രം, ദൈവജനം മാറുവാനിടയായിത്തീരുന്നു. അമ്മോന്യരുടെ ദൈവത്തെ ആരാധിച്ചെങ്കിൽ, അമേൻ സ്തോത്രം, അവർക്ക് കീഴ്പ്പെടുവാൻ, അല്ലെങ്കിൽ ഹാലലൂയ, ദൈവത്തിൻ്റെ വചനം അവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്. ദൈവവചനം പറയുന്നു ഫെലിസ്ത്യരുടെ കയ്യിൽ, അമേൻ, ഫെലിസ്ത്യ ദൈവത്തെ ആരാധിച്ചെങ്കിൽ ഫെലിസ്ത്യർക്ക് അടിമകളായിത്തീരുന്ന ദൈവമക്കൾ, അമേൻ, അമ്മോന്യരുടെ ദൈവത്തെ ആരാധിച്ചെങ്കിൽ അമ്മോന്യർക്ക് അടിമകളായിത്തീർന്നു പോയ ദൈവമക്കൾ. പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനെ ആരാധിക്കുന്നുവോ അത് നമ്മൾ, അമേൻ സ്തോത്രം, നയിക്കുവാനും നടത്തുവാനും ദൈവ, അമേൻ, നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുവാനും ഇടയാകുമെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ മാറിപ്പോകട്ടെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രതിഷ്ഠകൾ മാറിപ്പോകട്ടെ, മറ്റു നാമങ്ങൾ മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അമേൻ സ്തോത്രം, അവർ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. പലപ്പോഴും നമ്മൾ കേട്ടതാ, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതാ, പക്ഷേ തിരിഞ്ഞു നടക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന്, അമേൻ സ്തോത്രം, ഇന്നാണ് ആ ദിവസം, അമേൻ സ്തോത്രം, വേഗത്തിൽ ദൈവതിരുസന്നിധിയിൽ അനുദപിച്ചാട്ട്, ദൈവതിരുസന്നിധിയിൽ കീഴ്പ്പെട്ടാട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായിരിക്കും നല്ല കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ കർത്താവെ, നാളത്തേക്ക് വെക്കാതെ, അടുത്ത നിമിഷത്തേക്ക് വെക്കാതെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ എറിഞ്ഞേൽപ്പിക്കുകയാ. സ്വർഗീയ പിതാവേ, അങ്ങ് മാത്രം, യേശു മാത്രം ഞങ്ങളുടെ ദൈവമെന്ന് വിളിച്ചു പറയുവാൻ, അമേൻ സ്തോത്രം, കൊത്തു വിഗ്രഹങ്ങളല്ല, അമേൻ സ്തോത്രം, ആരാധ്യമായിരിക്കുന്ന മറ്റെന്തെങ്കിലും അല്ല ജീവിതത്തിലെ, അമേൻ, ആഗ്രഹങ്ങളും, അമേൻ സ്തോത്രം, മറ്റൊന്നുമല്ല, അമേൻ, ജോലിയോ, അമേൻ, ബിസിനസ്സോ ഒന്നുമല്ല കർത്താവെ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവം. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതം ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മമണ്ഡലങ്ങളെ ഏൽപ്പിക്കുകയാണ്. സ്വർഗീയ പിതാവെ, സകല മേഖലകളിലും അങ്ങയുടെ കർത്തൃത്വത്തെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പച്ചൻ, അമേൻ, അങ്ങയുടെ കർത്തൃത്വം ഞങ്ങളുടെ ജീവിതത്തിൽ, അമേൻ സ്തോത്രം, സ്ഥാപിതമാക്കണം, യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ, അനുഗ്രഹിച്ചാട്ട്, അങ്ങയുടെ മക്കളായിരിക്കാൻ, അങ്ങയുടെ ജനമായിരിക്കാൻ സ്വർഗ്ഗങ്ങളെ സഹായിക്കണം. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത
അറിയാത്തത് ഒന്നും ചെയ്യുവാൻ അവിടെ ഞങ്ങളെ അനുവദിക്കാതെ വണ്ണം കർത്താവെ ഞങ്ങൾ മനസ്സൊരുക്കത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണം. കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വർഷം, സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ, മക്കളെ സ്നേഹിക്കുന്ന ഒരപ്പൻ്റെ സ്നേഹം എസ്റ്റാബ്ലിഷ് ആകട്ടെ, അമീൻ, റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹത്തിന് കാരണമായതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദേ തോന്നണമേ പരിശുദ്ധ നല്ല പിതാവേ, അമീൻ, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു. നന്ദി എന്നേ ശുപരം.